ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ്സാണ്. അതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ആദ്യം നമുക്കൊന്ന് വറ്റിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ പാഷൻ ഫ്രൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ്സാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിലേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം നല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കുകയും നല്ലത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതേ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ പാലൊരുവിധം വറ്റി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് ഞാനൊരു പാനിലേക്ക് ചൈന ഗ്രാസ് മാറ്റിയിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് കൊടുക്കണേ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാഷൻ ഫ്രൂട്ട് ചേർക്കണം. അപ്പോൾ പാല് ചൂട് കൊടുക്കണേ ഇരിക്കുമ്പോൾ പാഷൻ ഫ്രൂട്ട് ചേർക്കണ്ട. അതിൽ പുളിയുള്ള കാരണം പെട്ടെന്ന് ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാലിൻ്റെ ഒരുവിധം ചൂട് ആറിയതിന് ശേഷം നമുക്കിതിലേക്ക് പകുതി ഭാഗം പാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിലും പുഡിങ്ങ് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ഗ്ലാസ്സിൽ ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിധം സെറ്റായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ച പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ പുഡിങ് ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഐഡിയ പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മാക്സിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. 1-3 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അതേ 1-3 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ നല്ല പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന അളവിൽ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ എല്ലാ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.